നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നം എന്താണെന്നും ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അറിയാത്ത കുറച്ച് പേരെങ്കിലും നമുക്ക് ചുറ്റും കാണും. അതുകൊണ്ട് നമുക്ക് ഇന്ന് നോക്കാം എന്താണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്നും എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്നും. റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകളെ ബാധിക്കുന്ന ഒരു കോമൺ ഹോർമോണൽ കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS എന്ന് പറയുന്നത്. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോമിന്റെ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. രോഗലക്ഷണങ്ങൾ കാലക്രമേണ മാറുകയും പലപ്പോഴും വ്യക്തമായ ട്രിഗർ ഇല്ലാതെ തന്നെ സംഭവിക്കുകയും ചെയ്യാം. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹെവി ആയതോ നീണ്ടു നിൽക്കുന്നതോ ഇടവേളകളിൽ വരുന്നതോ അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിളോ ആയിട്ടുള്ള പീരിയഡ്സ് അല്ലെങ്കിൽ പീരിയഡ്സിന്റെ ആബ്സെൻസ്, പിന്നെ ഇൻഫെർട്ടിലിറ്റി, അതുപോലെ ആക്നെ, മുഖത്ത് ഓയിലി ആവുക, എക്സസീവ് ആയിട്ട് ഹെയർ നമ്മുടെ ഫേസിലും ബോഡിയിലും ഉണ്ടാവുക, ഹെയർ തിന്നിങ്, വെയിറ്റ് ഗെയിന്, അതുപോലെ പ്രത്യേകിച്ച് ബെല്ലിയുടെ ഭാഗത്തായിട്ട് വെയിറ്റ് ഗെയിനിങ് ഒക്കെ ഉണ്ടാവുക. എന്നാൽ മറ്റു ചിലർക്ക് PCOS ഉണ്ടാകുകയും എന്നാൽ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട്. ഗർഭിണിയാകുന്നതിൽ പ്രശ്നമുണ്ടാവുകയോ ശരീരഭാരം വർദ്ധിക്കുകയോ ചെയ്യുന്നത് വരെ നമുക്ക് ഈ ഒരു അവസ്ഥയുണ്ട് എന്ന് പലരും തിരിച്ചറിയുന്നില്ല. നമുക്ക് വളരെ മൈൽഡായ ലക്ഷണങ്ങളോടെ PCOS ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട്. ഇനി എന്താണ് PCOSന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, PCOSന്റെ കൃത്യമായ കാരണം അജ്ഞാതമാണ്. എന്നാലും സാധാരണയേക്കാൾ ഉയർന്ന ആൻഡ്രോജന്റെ അളവ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അധിക ഭാരവും കുടുംബ ചരിത്രവും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് കാരണമായേക്കാം. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ PCOS വരാൻ കാരണമാകുന്ന ഒരു ഘടകം തന്നെയാണ്. എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആർത്തവത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അതായത് ആർത്തവം വരാതിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇറഗുലർ ആവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ ഗർഭിണിയാകാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ, ഇതുമല്ലെങ്കിൽ അധികമായിട്ട് ആൻഡ്രോജന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ മുഖത്തും ശരീരത്തിലും പുതുതായിട്ട് രോമ വളർച്ച, മുഖക്കുരു, മെയിൽ പാറ്റേൺ കഷണ്ടി എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇനി എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, PCOSന് അങ്ങനെ പ്രത്യേക ചികിത്സയൊന്നുമില്ല. എന്നാൽ രോഗലക്ഷണങ്ങൾ മെച്ചപ്പെടുത്താൻ ചികിത്സകൾക്കായേക്കും ക്രമരഹിതമായ ആർത്തവം, ഗർഭിണിയാകാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അമിത മുഖക്കുരു, മുടി വളർച്ച എന്നിവ ഉള്ളവര് ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് സംസാരിച്ച് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കുക. ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെ PCOSന്റെ ചില ലക്ഷണങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ആരോഗ്യകരമായ ഭക്ഷണക്രമവും ആവശ്യത്തിന് വ്യായാമവും ചെയ്യുന്നത് ശരീരഭാരം കുറയ്ക്കാനും ടൈപ്പ് 2 പ്രമേഹ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ മരുന്നുകൾ, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എന്നിവയിലൂടെ മറ്റ് ലക്ഷണങ്ങളൊക്കെ മെച്ചപ്പെടുത്താനും കഴിയും. അപ്പൊ എന്താണ് PCOS? PCOS വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ലക്ഷണങ്ങൾ കാണിക്കാം, ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ.